നമസ്കാരം. റാഫ്ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ രണ്ടാം റൗണ്ടിൽ ബ്രസീൽ ഇന്ന് പെറുവിനെ നേരിടുകയാണ്. ഇന്ന് എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ സമയം ഇന്ന് വൈകിട്ടാണ് മത്സരം നടക്കുന്നത്. അതേസമയം ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 5:30 ഈ മത്സരം ആരംഭിക്കുക. ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചില ആരോപണങ്ങൾക്ക്, ചില ക്രിറ്റിസിസങ്ങൾക്ക് ഇപ്പോൾ ടിറ്റെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ആരോപണമല്ല, വിമർശനങ്ങൾക്ക് ടിറ്റെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 1-2 ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് ശേഷം അവിടുത്തെ എക്സ്പേർട്സുകൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്നാമതായിട്ട് PVC പൗലോ വിനീഷ്യസ് കൊയ്ലോ അന്ന് പറഞ്ഞത്, ബ്രസീൽ ടീമിൻ്റെ കളി കണ്ടത് ബാർബിക്യൂ പ്രതീക്ഷിച്ച് കാത്തിരുന്നപ്പോൾ ഒരു സാലഡ് ലഭിച്ച പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു എക്സ്പേർട്ടായിട്ടുള്ള മിൽട്ടൺ നെവസ് പറഞ്ഞത്, ബ്രസീൽ ടീമിൻ്റെ കളി കാണുമ്പോൾ ഉറക്കം വരുന്നു, പഴയ സൗന്ദര്യാത്മകമായ ഫുട്ബോളൊന്നുമില്ല, വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ടിറ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. തുടരൻ വിജയങ്ങളുമായിട്ട് ബ്രസീൽ കുതിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ കളിച്ച 6 വിജയിച്ചു നിൽക്കുന്നു ബ്രസീൽ എന്ന്. മാത്രമല്ല കോപ്പ അമേരിക്കയിൽ ആദ്യ മത്സരം വെനീസ്വലയ്ക്കെതിരെ 3 മാർജിനിൽ വിജയിക്കുകയും ചെയ്തു. എന്നിട്ടും ബ്രസീലിയൻ ഫുട്ബോളിൽ അവരുടെ എക്സ്പേർട്സ് അടങ്ങുന്ന ആളുകൾ ടിറ്റയുടെ ടാക്ടിക്സിനെ എതിർക്കുന്നുണ്ട്. കാരണം അവർ കണ്ടു ശീലിച്ചൊരു ഫുട്ബോൾ ഇതല്ല. അവർ കണ്ടു ശീലിച്ച ഫുട്ബോൾ എന്ന് പറയുന്നത് സൗന്ദര്യാത്മകമായി പന്ത് തട്ടുന്ന ആ ബ്രസീലിനെയാണെങ്കിൽ ടിറ്റെ മോഡേൺ ഫുട്ബോളിൻ്റെ വക്താവാണ്. ബ്രസീലിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് പ്രാക്ടിക്കൽ, അതായത് പ്രാഗ്മാറ്റിസിസം കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ടിറ്റെ. തൻ്റെ രീതി എന്താണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ. അദ്ദേഹം പറഞ്ഞത്, മോഡേൺ ഫുട്ബോൾ എന്ന് പറയുന്നത് സ്പീഡിനെയാണ് പ്രാധാന്യം, വേഗതക്കാണ് പ്രാധാന്യം, അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സൗന്ദര്യത്തിനല്ല. എത്ര പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു, എത്ര പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നു, എത്ര പെട്ടെന്ന് എതിരാളികൾക്ക് ലഭിക്കുന്ന സ്പേസ് ക്ലോസ് ചെയ്യാൻ കഴിയുന്നുവോ അവിടെയാണ് ഒരു ടീമിന്റെ വിജയം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. UOL ടിറ്റയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടിറ്റെ പറയുന്നു, നമ്മൾ ഈ ഒരു കളിയുടെ ബ്യൂട്ടി അതുപോലെയുള്ള ആ ഒരു രീതിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളുകളാണ്. നമുക്കറിയാം 1970 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള കൊൽഡാൽഡോ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാലത്തൊക്കെ അങ്ങനെ സുന്ദരമായിട്ട് കളിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഫുട്ബോൾ അതല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. വേഗത്തിൽ കളിക്കുക, വളരെ പെട്ടെന്ന് പാസുകൾ കൈമാറുക, മികച്ച രൂപത്തിൽ ബിൽഡപ്പ് ചെയ്തു പോവുക. ഒരു സെക്കൻഡിൻ്റെ ഒരു ഫ്രാക്ഷനിൽ പോലും നിങ്ങൾ തീരുമാനമെടുക്കാൻ വൈകിപ്പോയാൽ തിരിച്ചടി നേരിടുന്ന തരത്തിലുള്ളതാണ് മോഡേൺ ഫുട്ബോൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ ഒരു മോഡേണിറ്റിയിൽ ഈ ഒരു സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്, സ്പേസ് ക്ലോസ് ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തക്ക തരത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഡിഫൻസീവായിട്ട് ഓർഗനൈസ് ചെയ്യാൻ കഴിയണം, ആ സ്പേസുകൾ ക്ലോസ് ചെയ്യാൻ കഴിയണമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ടിറ്റെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കാര്യം വളരെ വ്യക്തമാണ്. ബ്രസീലിയൻ ഫുട്ബോളിൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്ന സൗന്ദര്യാത്മകമായ ഫുട്ബോളിന്റെ വക്താവല്ല ഇപ്പോൾ ടിറ്റെ. അതിലേക്ക് പ്രാഗ്മാറ്റിസിസം കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു മോഡേൺ ഫുട്ബോളിന്റെ വക്താവാണ് ടിറ്റെ. ഒരുപക്ഷെ പഴയകാല ബ്രസീലിയൻ ഫുട്ബോളിന് ഇഷ്ടപ്പെട്ടവർക്ക് അദ്ദേഹത്തിൻ്റെ രീതി അങ്ങ് അത്ര പിടിച്ചെന്ന് വരില്ല. പക്ഷേ ടീമിന് വിജയങ്ങൾ ഉണ്ടാവും, റിസൾട്ടുകൾ വരും. അതുതന്നെയാണല്ലോ ഇന്നത്തെ ഫുട്ബോളിൽ പ്രധാനപ്പെട്ടതും. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.